Dear friends, once again, welcome back to Happy Life TV. കല്യാണം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ പവിത്രമായ ഒരു ദിവസമാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് ബിഗിനിങ്. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാർ, കൂട്ടുകാർ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടുകൂടെ നടക്കേണ്ട ഇറ്റ്സ് എ സോഷ്യൽ ഇവൻറ്റ്, റൈറ്റ്? ആ ഒരു ആനന്ദകരമായ ഒരു നല്ല ഒരു തുടക്കമാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു ലാപ്പിലേക്കുള്ളൊരു തുടക്കമാണ് ദാമ്പത്യത്തിൻ്റെ ഒരു ഒന്നാമത്തെ ദിവസം എന്ന രീതിയിൽ ഉള്ള ഈ കല്യാണമെന്ന് പറയുന്നത്. പല ആളുകളും ഈ ദിവസത്തെ ആഭാസമാക്കാറുണ്ട്, പല നാടുകളിലും കാണാറുണ്ട്. ചില കഴിഞ്ഞ ദിവസം വടക്കൻ കേരളത്തിൽ ഒരു തവണ പോയ സമയത്ത് കഴിഞ്ഞ ആഴ്ച വളരെ ആഭാസകരമായ രീതിയിൽ കല്യാണം, അതായത് പുതിയാപ്പിളപ്പയ്യൻ്റെ കൂടെ ജയിലിലെ പുള്ളികൾ, ജയിൽ പുള്ളികൾ ധരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് കൂട്ടുകാരന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് അവന്മാർ കയറി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പുതുവണ്ണിനെ ഉന്തുവണ്ടിയിൽ ഇരുത്തിയിട്ട് പെണ്ണിനെ കൊണ്ടുപോകുന്ന, പുതുവണ്ണിനെ അണിയിച്ചൊരുക്കി എത്രയോ 10,000 അല്ലെങ്കിൽ 1,000 രൂപയുടെ ഡ്രസ്സും ഇട്ടുകൊണ്ട് 200,000 രൂപയുടെ സ്വർണം അണിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ആ മനോഹരമായ ദിവസം തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വന്ന പെണ്ണിനെ ഒരു ഉന്തുവണ്ടിയിൽ ചെളിയൊക്കെ ആക്കിയിട്ട് ഉന്തിക്കൊണ്ടുപോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ച് പ്രായമുള്ളവരും ചെറിയ കുട്ടികളടക്കം ഞെട്ടിത്തരിച്ച് ഷോക്ക്ഡായി പോകുന്ന തരത്തിൽ വലിയ ബഹളം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വാഹനത്തിൽ ഭയങ്കരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഹോണടിച്ചുകൊണ്ട് ലൈറ്റിട്ടുകൊണ്ട് ഒരു തരം ഭീകരമായ പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിൽ കല്യാണ ചെറുക്കൻ്റെ കൂടെ പോകുന്ന കൂട്ടുകാരുണ്ട്. മൈ ഡിയർ ബ്രദേഴ്സ്, എന്തിനാണ് ആ സുന്ദരമായ ദിവസം നാം ആഭാസകരമാക്കി മാറ്റുന്നത്? നമ്മുടെയെങ്കിലും കുടുംബത്തിൽ, നമ്മുടെയെങ്കിലും സർക്കിളുകളിൽ അങ്ങനെയുള്ള ആഭാസങ്ങളില്ലാതിരിക്കട്ടെ. ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? പയ്യൻ്റെ വീട്ടുകാർ, പയ്യൻ്റെ കൂട്ടുകാരന്മാർ പെണ്ണിൻ്റെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ പലതും ചെയ്തതിൻ്റെ പേരിൽ പുതിയ പെണ്ണ് അല്ലെങ്കിൽ പുതിയ ചെറുക്കൻ, കല്യാണ ചെറുക്കൻ്റെ നല്ല ഡ്രസ്സിലേക്ക് പലതരത്തിലുള്ള ഷാംപൂ പോലെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ച് വൃത്തികേടാക്കിയിട്ട് മാന്യന്മാരുടെ ഇടയിൽ പോയി ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ വസ്ത്രം കംപ്ലീറ്റ് തക്കാളി കൊണ്ട് എറിഞ്ഞും പലതരത്തിൽ ആഭാസങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ കുഴഞ്ഞു വീണ അപ്പന്മാരുണ്ട്. ഇതിൻ്റെ പേരിൽ മാനസികം നല്ല തകർന്നു പോയ പെൺകുട്ടികളുണ്ട്. പേഴ്സണലായിട്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ. ഈ കല്യാണത്തിൻ്റെ വളരെ പ്രതീക്ഷയോട് അണിഞ്ഞൊരുങ്ങി തയ്യാറായി നിന്ന പെൺകുട്ടി പുറത്തു നിന്ന് ഭയങ്കരമായ ശബ്ദം കേട്ടിട്ടാണ് നോക്കുന്നത്. നോക്കുന്ന സമയത്ത് മാലപ്പടക്കം പോലെയുള്ള പടക്കങ്ങളും അതിനെ തുടർന്ന് വീട്ടിൽ അടിപിടിയും, ആ അടിപിടി അവസാനം വക്കാണത്തിലും പ്രശ്നങ്ങളിലും കലാഴ്ച ആ കല്യാണം അവിടെ മുടങ്ങി. ആ ഒരു ആഘാതത്തിൽ മാനസികമായി തകർന്നു പോയൊരു പെൺകൊച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പലരുടെയും, പ്രായമുള്ളവർ, ചെറിയ കുട്ടികൾ ഇതിൻ്റെ പേരിൽ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് പകരം വീട്ടാൻ വേണ്ടി രണ്ടാമതൊരു ദിവസം ചെറുക്കൻ്റെ ആളുകൾ വരുന്നു, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ രണ്ടാമതൊരു ദിവസം പകരം വീട്ടാൻ വേണ്ടി അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ, കേസും അടിപിടിയും ബഹളങ്ങളുമായിട്ട് ആ പവിത്രമായ ദിനം എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം തകർത്ത് തരിപ്പണമാക്കുന്നത്? നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളൊരു ആർജവമാണ് ഈ വിഷയത്തിൽ നമുക്കൊക്കെ വേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൂട്ടുകാരന്മാർ കയറി ഇതുകൊണ്ട് വരുന്നതല്ല. നേരത്തെ നമ്മുടെ പല കൂട്ടുകാരന്മാർക്കും ഇത്തരത്തിലുള്ള വളരെ വലിയ സേവനങ്ങൾ നാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി അർദ്ധരാത്രി പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ ബോംബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ബെഡിൻ്റെ താഴെ വെച്ച് അർദ്ധരാത്രി 1 ഭാര്യയും ഭർത്താവൊന്നും അടുത്ത് വരുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ പേരിൽ ഷോക്കായ ആളുകളുണ്ട്. ഇങ്ങനെ പല ആഭാസങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. മണിയറ കൈയടക്കിയിട്ട് അവിടെ പലതും വൃത്തികേടുള്ള പല കാര്യങ്ങളും കൊണ്ടുപോയി വെക്കുന്ന, ശരീരത്തിലാകെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ചില കണ്ടൻ്റുള്ള വസ്തുക്കൾ വരെ വെച്ചിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ആളുകളുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആരാൻ്റെ അമ്മ കരയുന്നത് കാണാൻ വലിയ ചന്തമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് നാം വിട പറയുക, ഒന്നുകിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ, എൻ്റെ മൈ ഡിയർ ബ്രദേഴ്സ്, ഒരു തീരുമാനമെടുക്കുക. ഇത്തരം കാര്യങ്ങൾക്ക് ഇനി നമ്മുടെ കൂട്ടുകെട്ട് പോവണ്ട. ഇത് കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ ദിവസം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ. ആ ഡേ നമ്മൾ ഒരിക്കലും നമ്മൾ കാരണമായിട്ട് ഇങ്ങനെ ആയിപ്പോരുത് എന്നൊരു നല്ല തീരുമാനമെടുക്കുന്ന ഒരുപാട് യുവാക്കൾ ഈ ശബ്ദം കേൾക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ എപ്പിസോഡ് നാം ചർച്ച ചെയ്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ പേഴ്സണലായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടോക്ക് നടത്തുന്ന സമയത്ത് പല ചെറുപ്പക്കാരും ഞങ്ങളിത് ഇതോടെ നിർത്തി എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്.
ആ രീതിയിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ ഇനി നമ്മൾ അത്തരം ഗ്രൂപ്പിൽ പോവില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നമ്മൾ നിർത്താൻ തീരുമാനിച്ചു, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്കിടയിൽ ഇത് ഉണ്ടാവില്ല എന്നുള്ള നല്ല തീരുമാനത്തിലേക്ക് നമുക്കൊക്കെ വരാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കമായ കല്യാണത്തെ, വിവാഹത്തിൻ്റെ ദിവസത്തെ പവിത്രമായിട്ട് അതിൻ്റേതായ എല്ലാ ബഹുമാനത്തോടെയും ആദരവുകളോടെയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയോടെ, പ്രതിജ്ഞയോടുകൂടെ. ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള മറ്റു പല കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് അസ്, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.